ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി നല്ല ഒരു ഡോണട്ട്സിൻ്റെ റെസിപ്പിയാണ് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം പുറത്തു നിന്ന് വാങ്ങിക്കുന്ന ഡോണട്ട്സിൻ്റെ അതേ ടേസ്റ്റിലും അതുപോലെ തന്നെ അതേ ടെക്സ്ചറിലും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോണട്ട്സാണ് ഞാനിവിടെ ഗ്ലേസ്ഡ് ഡോണട്ട്സും അതുപോലെ തന്നെ ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള ഡോണട്ട്സുമാണ് കാണിക്കുന്നത് അപ്പോൾ റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ള റെസിപ്പീസൊക്കെ ഒന്ന് പോയി നോക്കുക ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ ഏകദേശം 500 ഗ്രാം മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു വലിയൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു സൗകര്യത്തിന് വേണ്ടി വലിയൊരു ബൗൾ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നടുവിലായിട്ട് ഇതുപോലെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം ബാക്കി വരുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം 100 ml ഇളം ചൂടുള്ള വെള്ളമാണ് ഇത് 140 ml ഇളം ചൂടുള്ള പാല് അത് രണ്ടും ഇളം ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കുക ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് അതും ആഡ് ചെയ്ത് കൊടുക്കുക ഇനി വേണ്ടത് 50 ഗ്രാം പഞ്ചസാരയാണ് അതൊന്ന് ചേർത്ത് കൊടുക്കുക ഒരു മുട്ട വേണം മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക മുട്ടയും ബ്രേക്ക് ചെയ്ത് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി വാനില എസെൻസ് ചേർക്കണം അപ്പോൾ അതും 1 ടീസ്പൂൺ വാനില എസെൻസും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഞാനിവിടെ ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു എന്തോ അത് വീഡിയോയിൽ റെക്കോർഡായില്ല എനിക്ക് തോന്നുന്നത് ക്യാമറ ഓഫായിരുന്നു തോന്നുന്നത് ആ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്തത് അപ്പോൾ ഇനിയും ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡോണട്ട്സ് ആകെ നാശമായി പോകും ഞാൻ ജസ്റ്റ് ഒരു പിഞ്ച് ചേർക്കുന്ന പോലെ കാണിക്കുന്നുള്ളൂ നിങ്ങൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്കിവിടെ 1 ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട് അത് ബട്ടറാണ് 50 ഗ്രാം ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കട്ടോ നമ്മൾ ഈ ഒരു മാവ് എത്രത്തോളം നന്നായിട്ട് കുഴച്ചെടുക്കുന്നോ അത്രയ്ക്കും നമ്മുടെ ഡോണട്ട്സ് സോഫ്റ്റായിട്ട് വരും ഒരു സ്റ്റാൻഡ് മിക്സർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ടിട്ട് കുഴച്ചെടുക്കാം ഞാനിവിടെ ഏകദേശം 20 to 30 മിനിറ്റ് വരെ ഇത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഡോ നന്നായിട്ട് സോഫ്റ്റായി കിട്ടണം അതിനുശേഷം നമുക്കിത് 1 to 2 hours വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നിൽക്കുന്ന ഏരിയയിലെ ടെമ്പറേച്ചർ അനുസരിച്ചായിരിക്കും ഫെർമെൻറ്റേഷൻ എടുക്കുന്ന സമയം നമ്മൾ എന്താ പറയുക ഒരു നല്ല തണുത്ത റീജിയനിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1.5 to 2 hours വരെ എടുത്തേക്കും ഞാനിവിടെ ഏകദേശം 1 hour വെച്ചിട്ടുള്ളൂ 1 hour ശേഷം നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്കിതിൽ നിന്നും ഇനി ഡോണട്ട്സ് ഉണ്ടാക്കിയെടുക്കാം നമുക്കിതൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ എടുക്കുക ഓവറായിട്ട് ഇനി നന്നായിട്ട് കുഴക്കൊന്നും വേണ്ട ഇനിയും നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ള ആ ഒരു എയറൊക്കെ റിലീസ് ചെയ്ത് പോകും അപ്പോൾ ഇതുപോലെ ഒരു കട്ടിംഗ് ബോർഡോ നിങ്ങളുടെ പലകയിലോ എന്തിലെങ്കിലും വെച്ച് കുറച്ച് ഫ്ലോറൊക്കെ വിതറിയതിന് ശേഷം നമുക്കിതൊന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഡോണട്ട്സ് കട്ടർ ഉണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഡോണട്ട്സ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് റിംഗ് ഡോണട്ട്സ് ആണ് കേട്ടോ നമുക്ക് എന്താ പറയുക ഡോണട്ട്സ് കട്ടർ തന്നെ വേണമെന്നൊന്നുമില്ല ഇത് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഓരോ ഡോണട്ട്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതാ കറക്റ്റ് നല്ല ഷേപ്പിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഞാനിവിടെ ഇത് ഒരു ബേക്കിംഗ് പേപ്പറിലോട്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ബേക്കിംഗ് പേപ്പറൊന്നും വേണമെന്നില്ല നിങ്ങൾ ഒരു സർഫേസിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ പാത്രത്തിലോ അങ്ങനെ എന്തെങ്കിലും ആട്ടെ ജസ്റ്റ് ഒരു കുറച്ച് ഫ്ലോറ് വിതറിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വെക്കുക കേട്ടോ ഗ്യാപ്പിട്ട് വെക്കുക അടുത്തടുത്ത് വെക്കരുത് അല്ലെങ്കിൽ ആകെ ഒട്ടിപ്പോവും അപ്പോൾ ഞാനിതാ എല്ലാം ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ട് തിക്നെസ് നല്ല വലിയ ഡോണട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കട്ട് തിക്നെസ് മാവ് അത്രയും പരത്തിയാൽ മതി കേട്ടോ അപ്പോൾ ഡോണട്ട്സ് കട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു മൂടി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം വലിയ മൂടിയെങ്കിൽ വലിയ മൂടി നിങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച് എത്ര വലുപ്പം വേണമെന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ അതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ നോസിലോ അല്ലെങ്കിൽ വേറെ ചെറിയ ബോട്ടിലിൻ്റെ മൂടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം
ബാക്കി വരുന്ന ഡോക്ക ഒന്നും കൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം അതും ഒരു 10 മിനിറ്റ് മാറ്റിയതിന് ശേഷം നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതൊന്നും ഇതുപോലെ വീണ്ടും പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡോണട്ട്സും ഏകദേശം ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ടും അത് ഇത്തിരിയും കൂടെ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് കുറച്ചും കൂടെ ഒരു പൊങ്ങി വരും. അങ്ങനെ അവസാനത്തെ ഡോണട്ട്സും ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരളവനുസരിച്ച് എനിക്ക് ഏകദേശം ഒരു 15 മുതൽ 17 വരെ 17-18 വരെ ഡോണട്ട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഡോണട്ട്സ്. ഇത് നമുക്ക് ആദ്യം ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ഇങ്ങനെ ഈ ഒരു ബേക്കിംഗ് പേപ്പർ ഇങ്ങനെ ചെറുതായിട്ട് പീസ് പീസായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൈകൊണ്ട് നമ്മൾ എടുത്തിട്ട് എണ്ണയിലോട്ട് ഫ്രൈ ചെയ്യാണ്ടുന്ന സമയത്ത് അത് അതിൻ്റെ ഷേപ്പൊക്കെ ഡിസ്റ്റർബ് ആകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ബേക്കിംഗ് പേപ്പറൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടാൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഡോണട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഡോണട്ട്സ് ഫ്രൈ ചെയ്തെടുക്കുന്നതിൽ അതിൻ്റെ ഓയിലിൻ്റെ ഹീറ്റ് എന്ന് പറയുന്നത്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജാണ് കേട്ടോ, ഞാൻ ചെറിയൊരു മാവിൻ്റെ കഷ്ണം അതിലോട്ടിട്ട് അപ്പോൾ അത് പതിയെ ആണ് മുകളിലോട്ട് വരുന്നത്. ആ ഒരു ടെമ്പറേച്ചറാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു ചൂടിൽ വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. നിങ്ങൾ ഗുലാബ് ജാമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഗുലാബ് ജാമെന്ന് നമ്മൾ നല്ല ഒരു ഹീറ്റിലല്ലോ, ഒരു എന്താ പറയുക, ഒരു ലോ ടു ആ ഒരു ഹീറ്റിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഗുലാബ് ജാമൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം, അതേ ഒരു ഹീറ്റ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുക, ഞാൻ ഈ ഒരു ബേക്കിംഗ് പേപ്പറിലൂടെ തന്നെയാണ് അത് അതിലോട്ട് ഇടുന്നത്. കൈകൊണ്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ബേക്കിംഗ് പേപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല. പക്ഷേ എനിക്ക് ആ ഒരു കറക്റ്റ് നല്ല വൃത്തിയുള്ള ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒത്തിരി സമയമൊന്നും വേണ്ട കുക്കായി കിട്ടാൻ. ഇപ്പോൾ ആ രണ്ട് ഭാഗവും നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കത് എണ്ണയിൽ കോരിയെടുക്കാം. അപ്പോൾ ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഇത്രയും ബ്രൗൺ ഉണ്ടാവില്ല കേട്ടോ, വളരെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിരിക്കും നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതിലുണ്ടാവുക. അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഡോണട്ട്സായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഓയിലിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ രണ്ട് ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ എന്താ പറയുക, ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാത്തതാണ് നല്ലത്. തിരിഞ്ഞു പോയാൽ ഡോണട്ട്സ് ഇത്തിരി ബ്രൗൺ ഷെയ്ഡൊക്കെ കൂടിപ്പോകും. എൻ്റെ 2-3 എണ്ണം അങ്ങനെ ബ്രൗൺ ഷെയ്ഡ് ഇത്തിരി കൂടിയിട്ടുണ്ട്. അപ്പോൾ കൂടെ നിന്നിട്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ, ഒത്തിരി സമയമൊന്നും എടുക്കില്ല. കൂടെ നിന്നിട്ട് തന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓൾമോസ്റ്റ് എല്ലാ ഡോണട്ട്സും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, എല്ലാ ഡോണട്ട്സും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഗ്ലേസ് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഡോണട്ട്സൊക്കെ. എല്ലാവരും ഈ ഒരു ഡോല് ചെയ്ത് നോക്കുക, ഈ ഒരു റെസിപ്പി വെച്ചിട്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോണട്ട്സ് തന്നെയാണിത്, പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടെക്സ്ചറിൽ തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഗ്ലേസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 250 ഗ്രാം ഐസിങ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിലോട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് ഗ്ലേസ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ ഒരു ചുരുവെള്ളമാണ് എടുത്തത്. അപ്പോൾ കുറേശ്ശെ ആദ്യം ഓരോ ടേബിൾ സ്പൂണ് ചേർത്തിട്ട് നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് പിന്നീട് ചേർത്ത് കൊടുക്കുക. ഈ ഐസിങ് ഷുഗർ പെട്ടെന്ന് മോയിസ്റ്റായി പോകും, അപ്പോൾ അതിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ചുരുവെള്ളമാണ്. എൻ്റെ ഐസിങ് ഷുഗറിൻ്റെ പാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ പാക്കിൽ തന്നെ ഉണ്ടാവും അതിൻ്റെ ഇൻസ്ട്രക്ഷന്. അപ്പോൾ കുറച്ച് തിക്കിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇവിടെ മുകളിൽ നന്നായിട്ട് വൈറ്റ് കളറായിട്ട് കൂട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കിൽ, ഞാൻ അത്ര തന്നെ തിക്കിലല്ല ചെയ്തെടുക്കുന്നത്. ഞാൻ ഏകദേശം 4 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ഇത്തിരിയും കൂടെ ഒന്ന് എന്താ പറയുക, തിക്നെസ്സൊക്കെ കുറച്ചിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, എൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഈ ഒരു പരിവാണ്. ഇതിൽ നിന്നും കുറക്കുക, ചിലപ്പോൾ 3 ടേബിൾ സ്പൂണ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഈ ഒരു കട്ടിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്.
നമുക്കിത് ഡോണട്ട്സ് ഒക്കെ അതിലിട്ട് അങ്ങനെ പകുതി ഭാഗമായിട്ട് മുക്കിയെടുക്കാം. ഇതുപോലെ മുക്കിയെടുക്കുക. മുഴുവനായിട്ട് അതിലോട്ട് എന്താ പറയുക, അധികം വരുന്നതൊക്കെ അതിലോട്ട് ഒളിച്ച് ഇറങ്ങിയതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ അത് ചോക്ലേറ്റ് വെച്ചിട്ടൊക്കെ ചെയ്യുക, കണ്ടിട്ടുണ്ടല്ലോ ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും അതുപോലെ ചോക്ലേറ്റൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ പാസ്ട്രി ക്രീമുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പുറത്തു നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും, പല ഫ്ലേവറിലും പല രൂപത്തിലും ഒന്നൊക്കെ ഡോണറ്റ്സ് കിട്ടുന്നുണ്ട്. ഈ ഒരു റിംഗ് ഡോണറ്റ്സ് അല്ലാതെ തന്നെ ചെറിയതും ട്വിസ്റ്റഡും അങ്ങനെ പല രീതിയിലുള്ള ഡോണറ്റ്സ് കാണാറുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഈ ഒരു ഡോ നല്ല കറക്റ്റാണ്. ഇത് ഷുഗർ, ജസ്റ്റ് ഷുഗർ കോട്ടഡാണ്. അപ്പോൾ ഞാൻ ഷുഗർ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ അതിൽ പിടിച്ച് നിൽക്കും. ഇതത്ര തന്നെ ഞാൻ അതുപോലെയാണ് ചെയ്തതാണ്. നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കൂടെ തന്നെ നിൽക്കുക. അപ്പോൾ ഈ ഒരു ഡോണറ്റ്സിൻ്റെ സൈഡ് മറ്റേ സൈഡ് കണ്ടല്ലോ, ഒത്തിരി കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ കൂടെ തന്നെ നിന്ന് ഫ്രൈ ചെയ്തെടുക്കാം, എങ്ങോട്ടും തിരിയാത്ത നല്ലത്. അപ്പോൾ ഇവിടെ ഡോണറ്റ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഗ്ലേസ്ഡ് ഡോണറ്റ്സും അതുപോലെ തന്നെ ഷുഗർ കോട്ടഡ് ഡോണറ്റ്സും റെഡിയാണ്. നല്ല ചൂടുള്ള കോഫിയുടെയോ അല്ലെങ്കിൽ ചായയുടെയോ ബ്ലാക്ക് ടീയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഈ ഡോണറ്റ്സ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കുക. എന്താ പറയുക, പുറത്ത് ഞാനങ്ങനെ വീട്ടിലെപ്പോഴും ഉണ്ടാക്കാറൊന്നുമില്ല, കഴിക്കണം തോന്നുമ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കാറാണ്. അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ പല ഫ്ലേവറിലും പല ടേസ്റ്റിലൊക്കെ ഉള്ള ഡോണറ്റ്സ് കഴിക്കുമ്പോൾ വിചാരിക്കലുണ്ട് ഇതുപോലത്തെ ഒന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. ഞാനിത് വീട്ടിൽ തന്നെ ഒരു മൂന്നാല് വട്ടം ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ നല്ല ബെറ്ററായി തോന്നിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള അടിപൊളി ഡോണറ്റ്സാണ്. ടേസ്റ്റും നല്ല ഗ്രേറ്റ് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്നും അറിയിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള റെസിപ്പീസൊക്കെ ഒന്ന് പോയി നോക്കുക, ചാനലിലൊന്ന് പോയി നോക്കുക. അതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.